മദ്യലഭ്യത കുറയ്ക്കുമെന്ന എൽ ഡി എഫ് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം കാറ്റിൽ പറത്തുകയാണെന്ന് സാധിക്കലിശി അബദ്ധങ്ങൾ. ലഹരി നിർമാർജ്ജന യുവജന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകടന പത്രികയിൽ ഉറപ്പു നൽകിയ മദ്യലഭ്യത കുറയ്ക്കുമെന്ന വാഗ്ദാനത്തെയും തിരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിനിലെ പരസ്യ സന്ദേശങ്ങളെയും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് എൽ ഡി എഫ് സർക്കാരെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും ലഹരി നിർമാർജ്ജന സമിതി മുഖ്യ രക്ഷാധികാരി കൂടിയായ സാദിഖലി ശിയാബുദങ്ങൾ പറഞ്ഞു. മദ്യപാനം പ്രതിരോധശേഷി ക്ഷയിപ്പിക്കുമെന്നുള്ളത് ശാസ്ത്രീയ വസ്തുതയാണ്. ബീവറേജ് അടക്കമുള്ള ഔട്ട്ലെറ്റുകൾ വഴിയുള്ള മദ്യവിതരണം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സർക്കാർ നിർത്തലാക്കണമെന്നും ലഹരി നിർമാർജ്ജന യുവജന സമിതി സംസ്ഥാന കമ്മിറ്റി മലപ്പുറത്ത് നടത്തിയ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആത്മാർത്ഥത ജനം സംശയിക്കുന്നുവെന്നും മദ്യമയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഇടത്താവളമായി കേരളം മാറിയെന്നും ഇതിനെതിരെ ശക്തമായ ജനവികാരമുള്ളത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി നിർമാർജ്ജന യുവജന സമിതി സംസ്ഥാന പ്രസിഡന്റ് വി കെ എം ഷാഫി അധ്യക്ഷത വഹിച്ചു. ലഹരി നിർമാർജ്ജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ കുഞ്ഞിക്കോമ്പ് മാസ്റ്റർ, യുവജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷെഫീഖ് വടക്കൻ, യുവജന സമിതി സംസ്ഥാന ട്രഷറർ ഷാനവാസ് തുറക്കൽ, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആദവനാട് മുഹമ്മദ്കുട്ടി, കോട്ടക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ടിഎംടി കൈമാറുന്ന വിശ്വാസത്തിന്റെ കരുത്ത്. മാസ് സ്റ്റീൽ ആൻഡ് സിമന്റ് ഡീലേഴ്സ്, കാലിക്കറ്റ് റോഡ്, വെട്ടിച്ചിറ. ഫോൺ 9961007800.